സ്വാമിനാ സർക്കിളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്നുള്ള ഒരു വിശ്വാസം ഇവിടെ ഞങ്ങൾ എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു 10-12 നാലിപ്പൂവനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നാലിപ്പൂവും പഴം തന്നെ എടുക്കണം, നേന്ത്രപ്പഴമൊന്നും എടുക്കരുത്. അപ്പൊ നമുക്ക് ഇതിവിടെ മാറ്റിവെക്കാം. അപ്പൊ ഈ പഴം മുഴുവനും നമുക്കിത് ഇതുപോലെ തോല് കളഞ്ഞിട്ട്, അപ്പൊ ഞാൻ എല്ലാ പഴവും ഇതുപോലെ അങ്ങോട്ട് തോല് കളഞ്ഞെടുക്കട്ടെ. അപ്പൊ അതെ ഇതുപോലെ ഞാൻ എല്ലാം തോല് കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദേ ഇതുപോലത്തെ കയ്യിൽ കൊണ്ടിട്ട് നമുക്ക് നല്ല പോലെ ഉടച്ചെടുക്കണം. അത് എന്തെന്നാ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും ഇത് എടുക്കരുത്. ഇതുപോലെ നമുക്കൊന്ന് കുത്തി ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ഇത് നമുക്ക് എല്ലാം ഒന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പൊ അതായത് ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് ലേശം ഒന്ന് കടിക്കുന്ന രീതിയിൽ ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട ജാറിൽ, മിക്സിയുടെ ജാറിൽ ഒരിക്കലും ഇട്ട് അരച്ച പോലെ ആക്കരുത്. ഇതിലോട്ട് ഞാനൊരു 12 ഈന്തപ്പഴം ഇതുപോലെ അരിഞ്ഞതാണ്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈന്തപ്പഴം കല്ല് പോലത്തെ ഈന്തപ്പഴം ആണെങ്കിൽ നിങ്ങളൊന്ന് കുതിർത്തിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് ഉള്ളതായതുകൊണ്ടിട്ടാണ്. ഒരുവിധം ഇങ്ങനെ പഞ്ഞു പോലത്തെ ഈന്തപ്പഴം ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഇത്തിരി കട്ടിയുള്ളതാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം കേട്ടോ. ഇതിലിട്ട് അതും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇതും ഇതിൽ കണ്ടിട്ട് നല്ല പോലെ യോജിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഇതേ കുറച്ച് പഞ്ചസാര, മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതേ ഇതേ നറുനണ്ടിയാണ് കേട്ടോ. നറുനണ്ടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇത് മാറ്റട്ടെ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കിയെടുക്കണം. കൂട്ടി എല്ലാം കൂടി നല്ല പോലെ യോജിപ്പിച്ചിട്ട്. അപ്പം നറുനണ്ടി ഒഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റായിട്ട് വരും, മനസ്സിലായില്ലേ. അതിന് വേണ്ടിയിട്ടാണ് നറുനണ്ടി ഒഴിക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് മുന്തിരി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള മുന്തിരി ഇല്ല, അതാണ്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ആപ്പിൾ ഇതുപോലെ നുറുക്കിയതാണ്, കനം കുറഞ്ഞ നുറുക്കിയതാണ്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ദേ കുറച്ച് അനാറെടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കസേസ് കുതിർത്തി വെച്ചതാണ്, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച്, ഇത് നിങ്ങൾക്ക് നിർബന്ധമില്ലെങ്കിൽ ചെയ്യണ്ട, ഞാൻ എൻ്റെ ഈ ഇതിൽ ക്യാമറയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണേന്ന് കുറച്ച് റെഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ദേ കുറച്ച് ഐസാണ്. അപ്പം ഇത് നല്ല തണുപ്പോടുകൂടി നമുക്ക് നോമ്പ് തുറക്കി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു എന്താ പറയുക, വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ബദാം കുതിർത്തിയിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞിങ്ങനെ രണ്ട് പൊളർപ്പാക്കി വെച്ചതാണ്, ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ നല്ല ഹെൽത്തിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, ഞാനെൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേർത്തത്. ഇനിയിപ്പോൾ നമുക്കിതൊരു വേറൊരു ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് നമുക്കിതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കണ്ട് ഒഴിച്ചു കൊടുക്കാം. നോമ്പ് തുറക്ക് പറ്റിയ ഒരു കിടിലൻ സാധനമാണ് ഞാൻ ഇവിടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഇതിലും കൂടി നമുക്ക് നിറച്ചു നോക്കാം. ആ പഴം ശരിക്കും നമുക്കിങ്ങനെ ഒരു നല്ലൊരു കട്ടിയുള്ള ഒരു ഡ്രിങ്കാണ്, മനസ്സിലായില്ലേ.
അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുകാണെന്നുള്ളൊരു വിശ്വാസം. നമ്മുടെ ഈ കൊടും ചൂടിൽ, അതായത് ഈ നോമ്പ് കാലത്ത് നല്ല കുളിർമയോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഞാൻ നിങ്ങൾ ജ്യൂസ് എന്ന് മാത്രമല്ല വയറും വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ ശമിക്കുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടാന്ന് ബെല്ലൈക്കനോളൊക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറയുന്നു, നിങ്ങളുടെ സ്വന്തം മാമിനി താത്ത. ഓക്കെ ബൈ, താങ്ക് യു.